ക്രിമിനലുകൾക്ക് രക്ഷയില്ലാത്ത നാട്ടിൽ പാവങ്ങൾക്ക് സുഖമായി വാഴാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇപ്പോഴത്തെ ഗുണ്ടാരാജാക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിയിൽ പാവങ്ങൾക്ക് 76 വീടുകൾ നിർമ്മിച്ചു നൽകി ആ വീടുകളുടെ താക്കോൽ ദാനവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ വിറപ്പിച്ച മാഫിയ തലവൻ ആദിഖ് അഹമ്മദിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിയിലാണ് പാവങ്ങൾക്ക് തലചായ്ക്കാൻ സർക്കാർ ചിലവിൽ വീട് പണിതു നൽകിയത്. ഇതേ ആദിഖ് അഹമ്മദിന്റെ മകനെ പോലീസ് തന്നെ എൻകൗണ്ടറിൽ വധിക്കുകയും ചെയ്തിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവരവേ ആദിഖ് അഹമ്മദിനെയും സഹോദരനെയും മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ലൈവായാണ് വെടിവെച്ച് കൊന്നത്. 120 കേസുകളിലും ഡസനിലധികം കൊലക്കേസിലും പ്രതിയായിരുന്നു ആദിഖ് അഹമ്മദ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലാണ് വീടുകൾ പണിത് പാവങ്ങൾക്ക് നൽകിയത്. ഉത്തർപ്രദേശിൽ ക്രിമിനലുകൾ, ബലാത്സംഗക്കാർ, ഗുണ്ടകൾ, പീഡനവീരന്മാർ ഇവരുടെയെല്ലാം വീടുകളിലേക്ക് ബുൾഡോസർ അയക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ ഇപ്പോൾ ക്രിമിനലുകൾ കൈവശം വയ്ക്കുന്ന അനധികൃതമായ ഭൂമി പിടിച്ചെടുക്കുകയാണ്. ഒരു കാലത്ത് ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും ക്രിമിനലും ഗുണ്ടകളും അഴിഞ്ഞാടുന്ന സ്ഥലമായിരുന്നു. ബലാത്സംഗത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഉത്തർപ്രദേശ്. ഇതെല്ലാം തോക്കിൻ മുനയിലൂടെ തുടച്ചു നീക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി കേശവ് മൗര്യയും ഫ്ളാറ്റുകൾ പരിശോധിക്കുന്നതും കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്നതുമായ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് അലോട്ട്മെന്റ് കത്ത് കൈമാറിയിരിക്കുകയാണ്. 41 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഓരോ ഫ്ളാറ്റിലും 2 മുറികളും അടുക്കളയും ടോയ്ലറ്റുമുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. 6000 പേർ ഫ്ളാറ്റുകൾക്കായി പ്രയാഗ്രാജ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ അപേക്ഷ നൽകിയതിൽ 1590 പേർക്ക് പങ്കെടുക്കാൻ അർഹതയുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഉത്തർപ്രദേശിൽ മറ്റൊരു ചരിത്രം കൂടിയാണ് ഇപ്പോൾ തിരുത്തുന്നത്. 2017 മുൻപ് ഏത് മാഫിയയ്ക്കും പാവപ്പെട്ടവരുടെയോ വ്യവസായികളുടെയോ സർക്കാർ സ്ഥാപനങ്ങളുടെയോ ഭൂമി തട്ടിയെടുക്കാൻ കഴിയുമായിരുന്നു. അതേ സംസ്ഥാനമാണ് ഈ ഭൂമി ഇപ്പോൾ മാഫിയകളിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത് വലിയ നേട്ടമാണെന്നും ചടങ്ങിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. ഈ വർഷം ഏപ്രിലായിരുന്നു 100 ക്രിമിനൽ കേസുകൾ നേരിട്ട ആദിഖിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും പ്രയാഗ്രാജിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ മാധ്യമപ്രവർത്തകരായി വന്നവർ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. ഇതിനു മുമ്പ് ക്രിമിനലുകളുടെ മുഖം UP മണ്ണിൽ മുട്ടിക്കുമെന്നായിരുന്നു യോഗി സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. കുറ്റവാളികൾക്കോ മാഫിയകൾക്കോ ഉത്തർപ്രദേശിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മാഫിയ നേതാവായിരുന്ന ആദിഖ് അഹമ്മദിന്റെയും സഹോദരന്റെയും കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു കുറ്റവാളികളെയും മാഫിയകളെയും UPയിൽ വാഴിക്കില്ലെന്ന് യോഗി പ്രഖ്യാപിച്ചത്. യോഗിയുടെ ഈ വാക്കുകൾ വൻ കയ്യടിയോടെയാണ് ജനം സ്വീകരിച്ചതും. UPയിൽ ഇനിയൊരു ഗുണ്ടാപിരിവ് നടക്കില്ലെന്നാണ് യോഗി അന്ന് പറഞ്ഞത്. ഗുണ്ട ചമയുന്നവർക്ക് UPയിൽ ഇനി ആയുസില്ലെന്ന് ഉറപ്പാണ്. ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് വ്യാപക ആക്ഷേപമുയരുന്നതിനിടെയായിരുന്നു യോഗി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ലക്നൌവിലും ഹർദോയിലും ടെക്സ്റ്റൈൽസ് പാർക്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ സുപ്രധാനമായ ഒരു വിവരം പുറത്തുവിട്ടത്. കുറ്റവാളികൾക്കോ മാഫിയകൾക്കോ ഫോൺ കോളിലൂടെ വ്യവസായികളെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. കലാപങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ നാടായിരുന്നു ഉത്തർപ്രദേശ്. പല ജില്ലയുടെയും പേര് പറഞ്ഞാൽ തന്നെ ആളുകൾ ഭീതിയിലാകും. ഇപ്പോൾ ഭയക്കേണ്ട ഒരു സാഹചര്യവും ഉത്തർപ്രദേശിലില്ല. 2012 മുതൽ 2017 വരെ 700 കലാപങ്ങളാണ് അവിടെ ഉണ്ടായത്. 2017 മുതൽ 2023 വരെ ഒറ്റ കലാപം പോലും ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടില്ല. നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടിയും വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം പോലും UPയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുതൽ മുടക്കുന്നതിനും വ്യവസായം തുടങ്ങുന്നതിനും ഏറ്റവും അനുയോജ്യ സമയം ഇപ്പോൾ UPയിലാണ്. സുശക്തമായ നിയമവാഴ്ച ഉറപ്പുവരുത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. UPയിൽ ഇനി ഒരു മാഫിയയ്ക്കും ഭീകരത പടർത്താൻ കഴിയില്ല. ആദിഖ് അഹമ്മദിന്റെയും സഹോദരൻ അഷ്റഫിന്റെയും കൊലപാതകത്തിന് പിന്നാലെ യോഗി ആദിത്യനാഥ് ഇത് പറയുമ്പോൾ ആക്രമികൾക്കും കലാപമുണ്ടാക്കാൻ വരുന്നവർക്കുമെല്ലാം ഇതൊരു വൻ മുന്നറിയിപ്പാണ്. ഗുണ്ടകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ കരയുകയല്ല UP സർക്കാർ. ആർജവം ഒന്നുകൂടി പുറത്തെടുക്കുകയാണ് സന്യാസി കൂടിയ യോഗി ആദിത്യനാഥ്. 2007-2012 കാലത്തെ BSP സർക്കാരിനെയും തുടർന്ന് SP സർക്കാരിനെയും ലക്ഷ്യമിട്ട് 2012-2017 UPയിൽ 700 കലാപങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുൻ BSP സർക്കാരിന്റെ കാലത്ത് 364 കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2017 BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് ഒരു കലാപം പോലും നടന്നിട്ടില്ല. നേരത്തെ UPയ്ക്ക് പ്രശ്നമുണ്ടാക്കിയവരും ഇന്ന് സ്വയം പ്രശ്നത്തിലായവരും ഇനി അധികകാലം ആക്രമണവുമായി മുന്നോട്ട് പോകില്ലെന്നാണ് യോഗിയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.